അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള പി എസ് സി എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള പി എസ് സി എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഓപ്ഷൻസ്: വൈഡൽ ടെസ്റ്റ്, ഷിക് ടെസ്റ്റ്, ഇഷിഹാര ടെസ്റ്റ്, എലിസ ടെസ്റ്റ്. ഇവയിൽ ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത് ഷിക് ടെസ്റ്റാണ്. ടൈഫോയിഡ് നിർണയിക്കാനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്. വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. എച്ച് ഐ വിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്, അതായത് എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്ധത, എലിസ ടെസ്റ്റ് എയ്ഡ്സ്. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകം. ഓപ്ഷൻസ്: വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി. ഇവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകം വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ രാസനാമം. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ധാരാളമായി ലഭ്യമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ട് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നു. ഇ സി ജി കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ്: വില്യം ഐന്തോവൻ, റെനെ ലെനക്, ഹാൻസ് ബർജർ. ഇവയൊന്നുമല്ല. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇ സി ജി. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇ സി ജി കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാണ് റെനെ ലെനക്. ഇ ജി കണ്ടുപിടിച്ച വ്യക്തി ഹാൻസ് ബർജർ. ഇ സി ജി കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ, സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്, ഇ ജി ഹാൻസ് ബർജർ. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന നിറം. ഓപ്ഷൻസ്: കറുപ്പ്, വെളുപ്പ്, മഞ്ഞ, മജന്ത. പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്നിവയാണ്. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെളുപ്പാണ്. പച്ച, നീല, ചുവപ്പ് എന്നീ മൂന്ന് നിറങ്ങൾ കൂടിച്ചേർന്ന് വെളുത്ത നിറം ഉണ്ടാകുന്നു. പ്രാഥമിക വർണ്ണങ്ങളിൽ ഏതെങ്കിലും രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. മഞ്ഞ, മജന്ത, സയൻ എന്നിവ ദ്വിതീയ വർണ്ണങ്ങളാണ്. പ്രാഥമിക വർണ്ണങ്ങളിൽ പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല. ഓപ്ഷൻസ്: ആലപ്പുഴ, വയനാട്, ഇടുക്കി, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ള ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് വയനാട്. വനഭൂമി കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. വനഭൂമി കുറവുള്ള ജില്ല ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഓപ്ഷൻസ്: കാലിക്കറ്റ് സർവകലാശാല, കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കൊച്ചിൻ സർവകലാശാല. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് രൂപീകൃതമായ തിരുവിതാംകൂർ സർവകലാശാലയാണ് 1957 കേരള സർവകലാശാലയായി മാറിയത്. കേരള സർവകലാശാലയാണ്
കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരള സർവകലാശാല ആദ്യകാലത്ത് തിരുവിതാംകൂർ സർവകലാശാലയായിരുന്നു. 1957 കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്തത്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻസ്: വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി. ഇവയിൽ വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫിലോക്യുനോൺ. ഫിലോക്യുനോൺ എന്നത് വൈറ്റമിൻ കെയുടെ രാസനാമമാണ്. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ കെ ഫിലോക്യുനോൺ, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ഓപ്ഷൻസ്: പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പൂരങ്ങളുടെ നാടായ തൃശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കരിമ്പനകളുടെ നാട് എന്നാണ് പാലക്കാട് അറിയപ്പെടുന്നത്. പ്രതിമകളുടെ നഗരം എന്നാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം അറിയപ്പെടുന്നത്. ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി. ഓപ്ഷൻസ്: ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ആശ, ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്, ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. കേരളത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചത് 2006. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചത് 2006. സുപ്രീം കോടതി എൻഡോസൾഫാൻ നിരോധിച്ചത് 2011. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവ്. ഓപ്ഷൻസ്: കേരളവർമ്മ, ശക്തൻ തമ്പുരാൻ, വീരകേരളവർമ്മ, രവിവർമ്മ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും തൃശൂർ നഗരത്തിന്റെ ശില്പിയും ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്താണ്. പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രങ്ങളാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ്: തിരുവനന്തപുരം, കൊല്ലം, വയനാട്, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട് തടാകമാണ്. ആധുനിക പീരിയോഡിക് ടേബിളിലെ ആകെ മൂലകങ്ങൾ. ഓപ്ഷൻസ്: 108, 118, 116, 120. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെ 118 മൂലകങ്ങളാണ് ഉള്ളത്. ഇവയിൽ 92 മാത്രമാണ് സ്വാഭാവിക മൂലകങ്ങൾ. ശ്രദ്ധിക്കുക, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ മൂലകങ്ങൾ 118, ഇവയിൽ സ്വാഭാവിക മൂലകങ്ങൾ 92. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻസ്: അഷ്റഫ് പാലോഡ്, വർഗീസ് കുര്യൻ, കെ നീലകണ്ഠൻ, സലിം അലി. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് കെ നീലകണ്ഠനാണ്. ഇന്ദുചൂടൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ സലിം അലിയാണ്. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് സലിം അലിയും കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ഇന്ദുചൂടൻ അഥവാ കെ നീലകണ്ഠൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. ഓപ്ഷൻസ്: അഡ്രിനാലിൻ,
കോർട്ടിസോൾ, തൈറോക്സിൻ, ഇൻസുലിൻ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ അഡ്രിനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇവയിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അതിനാൽ അടിയന്തര ഹോർമോണെന്നും അഡ്രിനാലിൻ അറിയപ്പെടുന്നു. അഡ്രിനാലിൻ്റെ മറ്റൊരു പേര് എപ്പിനെഫ്രിൻ എന്നാണ്. എപ്പിനെഫ്രിൻ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ഹോർമോണാണ്. ഇന്ത്യയിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ. ഓപ്ഷൻസ്: കാനിംഗ്, വില്യം ബെൻഡിക്, ഡൽഹൌസി, വെല്ലസ്ലി. ഇന്ത്യയിൽ സതി നിരോധിച്ചത് 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം 1829. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വില്യം ബെൻഡിക്കാണ് സതി നിരോധിച്ച ഗവർണർ ജനറൽ. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ഇദ്ദേഹം ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നു. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഗവർണർ ജനറലും വില്യം ബെൻഡിക്കാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഓപ്ഷൻസ്: ചരൺ സിംഗ്, മൊറാർജി ദേശായ്, വി പി സിംഗ്, എസ് ചന്ദ്രശേഖർ. പാർലമെന്റിന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായ്. സത്യപ്രതിജ്ഞ പാർലമെന്റിന് പുറത്തു വെച്ച് നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായ്. മാത്രമല്ല, ഭാരതരത്നവും നിഷാൻ ഇ പാകിസ്ഥാൻ എന്ന ബഹുമതിയും ലഭിച്ച ഏക വ്യക്തിയും മൊറാർജി ദേശായിയാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന, പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാൻ, ഇവ രണ്ടും ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് മൊറാർജി ദേശായ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി. ഓപ്ഷൻസ്: സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ദയാനന്ദ സരസ്വതി. ഇവയൊന്നുമല്ല. ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. മാത്രമല്ല, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി സ്വാമി വിവേകാനന്ദൻ. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻസ്: ആചാര്യ വിനോബ ഭാവെ, മൊറാർജി ദേശായ്, ബാലഗംഗാധര തിലക്, ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം നടപ്പിലാക്കിയത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പിതാവ് എന്നും ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്നു. ലോക് നായക് എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാണ് ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പിതാവ് എന്നും ലോക് നായക് എന്നും അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണന്റെ ആത്മകഥയാണ് പ്രിസൺ ഡയറി. ജയപ്രകാശ് നാരായണന്റെ ആത്മകഥ പ്രിസൺ ഡയറി. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക്. ഓപ്ഷൻസ്: അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാന്റെ രൂപീകരണത്തോടെയാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇത് സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്കാണ് അലഹബാദ് ബാങ്ക്. ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് അലഹബാദ് ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി. ഓപ്ഷൻസ്: VR കൃഷ്ണയ്യർ, AKG, VK കൃഷ്ണമേനോൻ, വള്ളത്തോൾ നാരായണമേനോൻ. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളിയാണ് VK കൃഷ്ണമേനോൻ.
പത്മഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോനാണ്. പത്മഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോൻ. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളിയാണ് ഡോക്ടർ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ. പ്രകാശ് വർഗീസ് ബെഞ്ചമിനാണ് പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി. ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: കോഴിക്കോട്, ഇടുക്കി, വയനാട്, കൊല്ലം. ഇടുക്കി ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് സൂചിപ്പാറ, കാന്തൻപാറ എന്നിവ. സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം എന്നിവ വയനാട് ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. തവിട്ടു കൽക്കരി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ആന്ത്രസൈറ്റ്, ലിഗ്നൈറ്റ്, പീറ്റ്, ബിറ്റുമിനസ് കോൾ. കൽക്കരിയുടെ വിവിധ രൂപങ്ങളാണ് ആന്ത്രസൈറ്റ്, ലിഗ്നൈറ്റ്, പീറ്റ്, ബിറ്റുമിനസ് കോൾ എന്നിവ. ഇവയിൽ തവിട്ടു കൽക്കരി, ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. തവിട്ടു കൽക്കരി എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഏറ്റവും കൂടിയ അളവിൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയാണ് ആന്ത്രസൈറ്റ്. ഏറ്റവും കൂടിയ അളവിൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നാണ് ആന്ത്രസൈറ്റ് അറിയപ്പെടുന്നത്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, കാനഡ. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും ബൃഹത്തായ ഭരണഘടന. മൗലിക അവകാശങ്ങൾ, ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി, ഇംപീച്ച്മെൻ്റ് എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം? ഓപ്ഷൻസ്: ITBP, രാഷ്ട്രീയ റൈഫിൾസ്, ആസാം റൈഫിൾസ്, CRPF. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന CRPF ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം, പാരാമിലിറ്ററി ഫോഴ്സ്. 1939 CRPF നിലവിൽ വന്നത്. 1939 നിലവിൽ വന്ന അർദ്ധസൈനിക വിഭാഗമാണ് CRPF. മാത്രമല്ല വനിതാ ബറ്റാലിയൻ നിലവിൽ വന്ന ആദ്യത്തെ അർദ്ധസൈനിക വിഭാഗവും CRPF ആണ്. വനിതാ ബറ്റാലിയൻ രൂപീകരിച്ച ആദ്യ അർദ്ധസൈനിക വിഭാഗം CRPF. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം? ഓപ്ഷൻസ്: 1972, 1973, 1974, 1975. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് 1973. 1973 പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത്. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ് ആദ്യമായി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത്. 49 ടൈഗർ റിസർവ് ആണ് ഒറാങ്. ഇത് അസമിലാണ്. 50 ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശിലെ കാംലാങ് ആണ്. നിലവിൽ 50 ടൈഗർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത്. 49 അസമിലെ ഒറാങ്, 50 അരുണാചൽ പ്രദേശിലെ കാംലാങ്. ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.